കവറ്റ് ക്ലാസ്സസിന്റെ 199 രൂപ വിലയുള്ള എസ് എസ് സി ജി ഡി കോൺസെബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. അപ്പോൾ എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റീസണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമുക്കറിയാം ജി ഡി എക്സാമിന് റീസണിങ്ങിൻ്റെ പാർട്ടിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് സർക്കുലർ ആവാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡറിങ് വരും. പക്ഷേ ഈ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് കഴിഞ്ഞ 2019 നടന്ന എക്സാമിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയുമ്പോൾ കൂടുതലും ചോദിച്ചിട്ടുള്ളത് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ കാണുന്ന പിക്ചർ തന്നെയാണ് ശരിക്കും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു സർട്ടേൺ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരേനെ ഒരു സർട്ടേൺ പൊസിഷൻ ഉണ്ടാവും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ടാവും. ഓരോ ആൾക്കാരെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഓരോ പൊസിഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഓരോ ആൾക്കാർക്കും സർട്ടേൺ ക്വാളിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഏജ് ആവാം, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആവാം. അങ്ങനെ വേരിയബിൾസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു ബാങ്ക് എക്സാം, അതായത് IBPS നടത്തുന്ന എക്സാമുകളുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്നുള്ളത്. അത് കുറച്ച് കൂടിയ ലെവലാണ്. പക്ഷേ നമുക്ക് വരുമ്പോൾ അതിനൊരു ബേസ് ലെവൽ ടു മീഡിയം ലെവൽ വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ജി ഡി എക്സാമിനാണ് അവർ ഇത് ചോദിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുത്തു എന്ന് വെച്ചിട്ടുണ്ട്, ലീനിയർ നമുക്ക് ക്ലാസ് വരും. സർക്കുലർ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ ആദ്യം എടുത്തത്. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മുടെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഡു നോട്ട് അറ്റംപ്റ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയണേൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഇത്ര ടൈമുണ്ട്, 1.5 മണിക്കൂർ ടൈമുണ്ട്. നിങ്ങൾ ആരും ആദ്യം കയറി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസിൽ കയറി ഒരിക്കലിടരുത്. കാരണം നമുക്ക് സമയം പോകുന്നതറിയില്ല. ഓൺലൈൻ എക്സാമാണ്, ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവും നമുക്ക് ഇത്രയും ടൈം ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ പോയില്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസ് നിങ്ങൾ മാക്സിമം ലാസ്റ്റത്തേക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ആദ്യത്തെ റൗണ്ടിലെ റീസണിങ് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേറ്റ് ലാസ്റ്റ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങളതിലേക്ക് കയറി നമുക്കറിയില്ല. നമ്മളൊരു എക്സാം, ഓൺലൈൻ എക്സാം, ചില ഒരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് ആദ്യമായിട്ട് എക്സാം എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്ത് നോക്കും. നമ്മളിങ്ങനെ ചെയ്യണ പോലെ വീട്ടിലിങ്ങനെ ചെയ്യണ പോലെ ചെയ്ത് നോക്കും, പക്ഷേ സമയം കിട്ടില്ല, അതാണ് പ്രശ്നം. എന്നിട്ട് നമ്മൾ ബാക്കി ഒരു ഈസി ആയിട്ടുള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഇതിലെത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കുറ്റബോധം തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്, ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. ഏറ്റവും അവസാനത്തേക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അറ്റംപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തവർ ഒരിക്കലും ഇത് ആദ്യം കയറി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇങ്ങനെയായിരിക്കും നമ്മളൊരു സർക്കുലർ ടേബിൾ. നമ്മൾ നേരത്തെ ആദ്യത്തെ കണ്ട ഇമേജിൽ പോലെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. അതായത് ഓരോരുത്തരുടെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യണം. ചിലപ്പോൾ പേരാവാം, ചിലപ്പോൾ ഈ അതേപോലെ ഈ AP എന്ന് പറയുന്ന പോലെ ആൽഫബറ്റ്സ് ആവാം, ചിലപ്പോൾ നമ്പറിങ്സ് ആവാം. കൂടുതൽ ആൽഫബറ്റ്സ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. കാരണം പേര് വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് എന്നുള്ളത് കൊണ്ട് അവർ ആൽഫബറ്റ്സിലേക്കാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ വേരിയബിൾസ് ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ നോക്കിയത് കണ്ടിട്ടുള്ളപ്പോൾ 2 മാക്സിമം 3 3 ഏതിലോ ഒരു പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. 2 വേരിയബിൾസാണ് സാധാരണ പൊസിഷൻ ബേസ്ഡ് തന്നെയാണ് കൂടുതലും വരുന്നത്. ദെൻ പിന്നെ സാധാരണയായിട്ട് നമുക്ക് ചോദിച്ച് വരുന്നത് 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 ഇത്ര ആൾക്കാരെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് സാധാരണ അവർ ചോദിക്കുന്നത്. 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8
അപ്പോൾ 6 പേരെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇത് ഇതിലാണ് 6 പേർക്ക് നമുക്ക് സീറ്റിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 6 പേരനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന്, അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനത്തെ പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാം. ആദ്യം നമ്മൾ സാധാ പോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നതാകണ്ട. ഒരു സർക്കിൾ നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു. ഞാൻ സർക്കിൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, ബുദ്ധിമുട്ടില്ല, അത് കറക്റ്റ് ആവില്ല വരയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഓൾറെഡി ഒരു സർക്കിൾ വരച്ചിട്ടുള്ളത്. കണ്ട, ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഇപ്പോൾ 6 പേരുടെ പൊസിഷൻ ഉണ്ട്. അപ്പോൾ 6 പേരുടെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് 6 പേര് നമുക്കിങ്ങനെ വരയ്ക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ അടയാളപ്പെടുത്തായാലും നല്ലത് ഇങ്ങനെ മൂന്ന് ലൈൻ വെച്ച് വരച്ച് 6 പൊസിഷൻ അടയാളപ്പെടുത്തി. പിന്നെ ഡയറക്ഷൻ, ഡയറക്ഷൻ ഒരുവിധം കേസുകളിലൊക്കെ അവർ ടുവാർഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടുവാർഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വിചാരിക്കുക, എ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ അയാൾ സെൻറ്ററിലേക്ക്, ഇതാണ് സെൻറ്റർ, കണ്ടോ, ഇതാണ് സെൻറ്റർ. സെൻറ്ററിലേക്ക് നോക്കി നോക്കുമ്പോൾ അയാളുടെ ഡയറക്ഷൻ എന്തായി? ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഓക്കെ, കണ്ടാ. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഡയറക്ഷൻ എന്താണ്? ടുവാർഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. പിന്നെ അടുത്ത കണ്ടീഷനിൽ അവർ പറയുകയാണ്, സി എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ ഔട്ട്വാർഡ്സിലേക്കാണ് നോക്കുന്നത്, പുറത്തേക്കാണ് നോക്കുന്നത് പറഞ്ഞാൽ, പുറത്തേക്കാണ് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അയാളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇരിക്കുന്നത്, എവിടേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് അറിഞ്ഞാലാണ് ഈ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇതെല്ലാ കേസിലും സെറ്റ് വാർഡ് സെൻറ്റർ തന്നെ ആയിരിക്കും. അവർ സാധാരണ നമ്മൾ ടേബിളിലിരിക്കുമ്പോൾ സെൻറ്ററിലേക്ക് നോക്കിയിട്ടിരിക്കുക, അല്ലാത്ത പക്ഷമാണ് അവർ പറയുക ഡയറക്ഷൻ പറയും, പുറത്തേക്കാണ് ഒരാൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ ഇതിൻ്റെ ബേസിൽ വേണം ഡയറക്ഷൻ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാളെടുത്തു, അപ്പോൾ എയുടെ റൈറ്റ് ഏതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ? എൻ്റെ ബേസിലാട്ടോ, അപ്പോൾ ഞാൻ പറയുന്ന ബേസിലാണ് ഞാൻ പറയുന്നത്, എയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്, എയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്. അതായത് കണ്ട, ഈ ഡയറക്ഷനിലാണ് എയുടെ റൈറ്റ് വരുന്നത്. ഓക്കെ, എയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, ഈ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരിക. എയുടെ റൈറ്റ് സൈഡ് ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസും ഈ ഇമേജിലട്ടെ, ഈ ഇമേജിൽ ആൻറ്റി ക്ലോക്ക് വൈസും അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. വേണ്ട, എയുടെ ലെഫ്റ്റിലേക്കാണ് ക്ലോക്ക് വൈസ്. ഞാൻ എന്നെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ്, കാരണം ഇത് മിറർ ഇമേജ് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ദെൻ ഇപ്പോൾ ബിയുടെ, ഇപ്പോൾ സിയുടെ പൊസിഷൻ നോക്കിയേ, സിയുടെ റൈറ്റ് എങ്ങനെയാണ് നോക്കിയേ. വേണ്ട, എയുടെ റൈറ്റ് പറഞ്ഞ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത് റൈറ്റ്, എയുടെ ലെഫ്റ്റ്. സീഡ് റൈറ്റ് എങ്ങനെയാവും കേട്ടോ, സീഡ് റൈറ്റ് ഇവിടെ നോക്കുമ്പോൾ സീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ വെച്ച് നോക്കുകയാണ്, സീഡ് റൈറ്റ് ഇങ്ങോട്ടാണ്. കണ്ടോ, സി ഇങ്ങോട്ടാണ് റൈറ്റ് വരുന്നത്. സി, അതായത് സി ഇങ്ങോട്ട്, അതായത് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ സീയുടെ റൈറ്റ് സൈഡ് എങ്ങോട്ടാണ്? ഈ സൈഡിലോട്ടല്ലേ വരിക, ഈ സൈഡിലോട്ട്. കണ്ടോ, അപ്പോൾ അതാണ് സീയുടെ റൈറ്റ്, ഇവിടേക്കാണ് സീയുടെ ലെഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ രണ്ട്, ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ടുവാർഡ് സെൻറ്റർ നോക്കുമ്പോൾ റൈറ്റ് എങ്ങോട്ട് വരണം, ലെഫ്റ്റ് എങ്ങോട്ട് വരണം. അതായത് നമ്മൾ തന്നെ കൺസിഡർ ചെയ്തത്, നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ പുറത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡ് എങ്ങോട്ട് വരും, നമ്മുടെ ലെഫ്റ്റ് സൈഡ് എങ്ങോട്ട് വരും, നിങ്ങൾ ഈ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ദെൻ ഇനി വരുന്നത് പൊസിഷനാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പൊസിഷൻ അടയാളപ്പെടുത്താം? അപ്പോൾ ഇതൊന്ന് മായിക്കട്ടെ. ഓക്കെ, ഓക്കെ, ഇനി നമ്മുടെ പൊസിഷനിങ് ആണ്. പൊസിഷൻ എങ്ങനെ? അപ്പോൾ ഇത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നല്ലോ. ഉണ്ടോ, എ ഈസ് ബിറ്റ്വീൻ സി ആൻഡ് ബി, കണ്ടീഷൻസ് ആണ്. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ നമുക്ക് പ്രോബ്ലം, അതൊരു സർട്ടൻ സീറ്റിംഗ് അറേഞ്ച്, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് പ്രോബ്ലം ആണെങ്കിൽ അവർ തരിക, തരാവുന്ന മാക്സിമം പോസിബിൾ കണ്ടീഷൻസ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഈ പിക്ചറിൽ അടയാളപ്പെടുത്തും? ഇപ്പോൾ നമ്മൾ 6, ഇതിപ്പോൾ നമുക്ക് 6 പേരെ കേസാണെങ്കിൽ ഈ ഇമേജിൽ എടുക്കണം, 8 പേരെ കേസാണെങ്കിൽ ഇങ്ങനെ ഒരു ഇമേജ് വരയ്ക്കണം, ഇപ്പോൾ 7 പേരെ കേസാണെങ്കിൽ നിങ്ങൾ ആദ്യം സർക്കിൾ വരയ്ക്കുക, സാധാരണ 6 പേരെ ഇങ്ങനെ വരയ്ക്കുക നമുക്ക്, എന്നിട്ട് ഒരാളുടെ എക്സ്ട്രാ വരച്ചാൽ മതി 7 പേരുടെ കേസാണെങ്കിൽ. ഓക്കെ, ദെൻ ആദ്യത്തെ കണ്ടീഷൻ എന്താ, ഇതെങ്ങനെ എഴുതാം? അതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ എഴുതും എന്നുള്ളതാണ്
നിങ്ങളുടെ അടുത്തൊരു ചോദ്യം. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിച്ച് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഒരിക്കലും വായിക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിച്ച അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ എഴുതി വെക്കണം. പിന്നെ ആ ക്വസ്റ്റ്യൻ വീണ്ടും എ ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ബി അങ്ങനെ വായിക്കാൻ പാടില്ല. സാധാരണ അങ്ങനെയാണ് ഒരു റീസണിങ് പ്രോബ്ലം, സീറ്റിംഗ് അറേഞ്ച്മെൻറ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. നമ്മൾ ആ തന്ന ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് എടുത്തെഴുതണം. എടുത്തെഴുതാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ നമ്മൾ അതായത് ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മെത്തേഡ് ഉണ്ടാക്കാം. കാരണം പലർക്കും പല മെത്തേഡായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫാമിലി ഡയഗ്രാംസിലിപ്പോൾ മെന്നിനെ പോസിറ്റീവും ഗേളിന് പോസിറ്റീവ് കൊടുക്കും. ചിലവർ ഗേളിനായിരിക്കും പോസിറ്റീവ് കൊടുക്കുക, മെന്നിൻ്റെ നെഗറ്റീവ് കൊടുക്കും. അത് അങ്ങനെ ഡിപ്പെൻസ്, നിങ്ങൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സെർട്ടൻ മെത്തേഡ് ഞാൻ പറയുന്നത് അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ പറയാം. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞാൽ എന്താ പറയുന്നത്, എ ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ബി. എ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എ എന്ന് പറഞ്ഞാൽ ആളിരിക്കുന്നത് സിക്കും ബിക്കും ഇടയിലാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, എയുടെ പൊസിഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എ സിയുടെ ഇടത്തോട്ടാണോ സിയുടെ വലത്തോട്ടാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതാം, എ ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ബി. ഒരു ജസ്റ്റ് ഒരു ഹൈഫൻ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തുകൊണ്ട ജസ്റ്റ് ഇത് നമ്മൾ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സിക്കും എയ്ക്കും ഇടയിലാണ് ബി, അല്ല സിക്കും ബിക്കും ഇടയിലാണ് എ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ എട്ട് പേരെ ഇതിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തും, ഒന്നെങ്കിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സി എ ബി കണ്ട. പക്ഷെ നമ്മളോട് ഈ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല, സിയുടെ റൈറ്റിലാണോ എന്ന് പറഞ്ഞിട്ടില്ല, സിയുടെ ബിയുടെ റൈറ്റിലാണോ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ സെർട്ടൈൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ സി എ ബി എന്ന് എഴുതാം. അതുപോലെ ഇപ്പോൾ വേണമെങ്കിൽ ബി എ സി, ഇപ്പോൾ ഇതിൽ വേണ്ട ബി എ സി എന്നും നിങ്ങൾക്ക് എഴുതാം. എന്തുകൊണ്ടാണ്, പക്ഷേ അവർ പറഞ്ഞ ഓരോ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എയുടെ എ എന്ന് പറയുന്ന ആള് ബിക്കും സിക്കും ഇടയിലാണെന്നുള്ള അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് സെർട്ടൈൻ എന്താ പറയുക സ്ട്രക്ചർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, പൊസിഷൻ തന്നിട്ടില്ലെങ്കിൽ, സോറി പൊസിഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം. നമ്മൾ എഴുതേണ്ടത് എ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ബി ഓർ സി എന്ന് എഴുതുക. ബി അല്ലെങ്കിൽ സി ഇവിടെ വരാം, ഇവിടെ അതേപോലെ ബി അല്ലെങ്കിൽ സി വരാം. പിന്നെ ഈ ബിയും സിയും അടുത്ത ആൾക്കാരെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ഡി എന്ന് പറഞ്ഞ ഒരാളുണ്ടാകും, ഡി ആയിട്ട് ബി ആയിട്ടും അടുത്ത് വരാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബീനെ ഇവിടെ ഒഴിവാക്കി സി എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അതുപോലെ സി ഇവിടെ, അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സി വന്നുകൊണ്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബി വരും. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എ ഇസ് ബിറ്റ്വീൻ സി ആൻഡ് ബി എന്നുള്ള കണ്ടീഷൻ നമ്മൾ എഴുതാൻ ഇങ്ങനെയാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, ദെൻ അടുത്ത് വരുന്നത് എന്താണ് ഒന്ന് നോക്കട്ടെ. ദെൻ അടുത്ത് വരുന്ന കേസാണ് പി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. പി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. കണ്ട ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ, ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് തൊട്ടപ്പുറത്ത് ലെഫ്റ്റിലുള്ള ആളാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതും, റെപ്രസെൻ്റ് ചെയ്യും, അതാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഒരു വർക്ക്ഷീറ്റിൽ ഇത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ബിക്കും സിക്കും ഇടയിലാണ് എ എന്ന് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ബി എ സി എന്ന് റെപ്രസ് തിരിച്ചായാലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്ഷൻ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അത് എഴുതാത്തത്. ദെൻ അടുത്ത പി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. പി എന്ന് പറയുന്നത് പെന്നെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. അതായത് ഞാനിങ്ങനെ എഴുതേണ്ടതാണ്, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങളൊരിക്കലും ഇങ്ങനെ എഴുതണം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പിയുടെ ഇടയിൽ ഒരാളുള്ളൂ, അപ്പോൾ സീറോ എന്ന് എഴുതാം, അല്ലെങ്കിൽ വൺ എന്ന് എഴുതാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ ഇപ്പോൾ എഴുതുന്നത് പി സിമ്മിയുടെ ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ എഴുതിയിട്ട് ഇവിടെ വൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പി എന്ന് പറയുന്നത്. അതായത് ക്യൂവിൽ നിന്ന് അടുത്ത ലെഫ്റ്റ് പറഞ്ഞ ആൾ ഒന്നൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ അടുത്ത ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെ നമുക്ക് പിക്ചറിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും നോക്കാം, പിക്ചറിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം ക്യൂ ഉണ്ട്. ഇപ്പോൾ ക്യൂവിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലാണെങ്കിൽ വെച്ചാൽ, അപ്പോൾ ഇതെല്ലാവരും ഉള്ളിലേക്കാണ് നോക്കിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക, ഉള്ളിലേക്കാണ് നോക്കിയിരിക്കുന്നത്. കണ്ട ഈ ഇതിൽ എല്ലാവരും ഉള്ളിലേക്കാണ് നോക്കിയിരിക്കുന്നത്, സെൻറ്ററിലേക്കാണ് നോക്കിയിരിക്കുന്നത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്യൂ നമ്മളെടുത്തു. ക്യൂവിന് കണ്ടീഷൻ എന്താ പറഞ്ഞത്, പി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ. പി ഈ പിക്ചറിൽ നിന്ന് പി ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ലെഫ്റ്റ് ഏതാണ്, ലെഫ്റ്റ് ഇതല്ലേ, കണ്ട ലെഫ്റ്റ് ഈ സൈഡാണ്.
പി ഒന്നും കണ്ട. അപ്പം എത്ര ഉള്ളു പിയുടെ, പി എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ്. അപ്പോൾ പിയുടെയും ക്യൂടെയും പൊസിഷൻ കറക്റ്റായി വേണമെങ്കിൽ ഇതെന്ന് നോക്കി നോക്കി. ഇതിൽ ഇപ്പോൾ ഔട്ടർ സൈഡിലാണ് വിചാരിക്കുക, ഇപ്പോൾ ഔട്ടറാണ് കണ്ടീഷൻ എന്ന് വിചാരിക്കില്ലേ. ഇപ്പോൾ ഔട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഔട്ടറിലേക്ക് നോക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കുക, എല്ലാവരും ഔട്ടറിലേക്കാണ് നോക്കിയിരിക്കുന്നത് വിചാരിക്കുക. നമ്മൾ ആദ്യം ക്യൂ എടുത്തു, ക്യൂ എടുത്തു, ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങടാ ക്യൂ പുറത്തേക്ക് നോക്കിയാൽ ക്യൂയുടെ ലെഫ്റ്റ് എങ്ങനെയാണ് എങ്ങോട്ടാണ് വരുന്നത്, ഈ സൈഡിലോട്ട് വരുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ ലെഫ്റ്റ് പി, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് നോക്കി. നിങ്ങൾ ഇവിടെ പുറത്തേക്ക് നോക്കിയിരിക്കും, നിങ്ങളുടെ ലെഫ്റ്റ് ഈ സൈഡിലേക്ക് എത്തി വരിക. അവിടുന്ന് ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ്, ഈ പൊസിഷനിലായിരിക്കും. ഈ പൊസിഷനാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊസിഷൻ, അവിടെ പി ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എങ്ങനെ എഴുതണം, നമ്മൾ പി എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ണിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ പി ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എം. പി എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട്, പി എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. അപ്പോൾ എം നമ്മൾ എടുത്തു, അവിടുന്ന് ഇമ്മീഡിയറ്റ് റൈറ്റാണ് പി. അതായത് ഫസ്റ്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണെങ്കിൽ അടുത്ത പൊസിഷനാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നൊന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ എൻ്റെ മെത്തേഡാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് അടയാളപ്പെടുത്തുക, അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ എം ഇവിടെയാണ് എം എന്ന് വിചാരിക്കുക. എട്ട് പേരെ കണ്ടീഷനാണ്, ഇവിടെയാണ് എം, എം ഉള്ളിലേക്കാണ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, എം ഉള്ളിലേക്ക് നോക്കിയിട്ടിരിക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ റൈറ്റ് സൈഡ് എങ്ങോട്ട് വരണത്, എമ്മിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. ഇമ്മീഡിയറ്റ് റൈറ്റ്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പൊസിഷൻ, തൊട്ടടുത്ത പൊസിഷൻ ഏതാണ്, ആ പൊസിഷനിൽ പി ഒക്യുപ്പൈ ചെയ്യുന്നു, പി ഒക്യുപ്പൈ ചെയ്യുന്നു. കണ്ട, നിങ്ങൾക്ക് മനസ്സിലായി, എമ്മിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണ്, ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തൊട്ടടുത്ത പൊസിഷനിൽ പി ഒക്യുപ്പൈ ചെയ്യുന്നു, മനസ്സിലായി. ഈ പൊസിഷനിൽ പി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് ഈ കേസിലാണ് നോക്കി നോക്കിയേ. താഴത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത്, എല്ലാവരും പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആളുടെ എമ്മിൻ്റെ ഈ റൈറ്റ് സൈഡ് ഏതാണ്, റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണ്. കണ്ട, റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് പി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി അടുത്ത കണ്ടീഷൻ എങ്ങനെയാണ്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. പി എന്ന് പറയുന്നത് ജിക്ക് ജിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി എന്ന് പറഞ്ഞ ആൾ എന്താണ്, ജിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് ഒന്നെന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആയതുകൊണ്ട് രണ്ട് എന്ന് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് രണ്ട് എന്ന് കൊടുത്തപ്പോൾ എങ്ങനെ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നോക്കി, ഈ ഉള്ളിലേക്ക് എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്നു വിചാരിക്കുക, എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ, എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ നോക്കുക, നമ്മൾ ആദ്യം ജി സെലക്ട് ചെയ്തു, ജി സെലക്ട് ചെയ്തു, ജി സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഇടിവിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ജി സെലക്ട് ചെയ്തു, ജിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ ഈ പൊസിഷനല്ല, ലെഫ്റ്റ് എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് എങ്ങോട്ടാണ്, നമ്മൾ സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നത് ലെഫ്റ്റ് എങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, ലെഫ്റ്റ് സൈഡിലേക്ക്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. രണ്ടാമത്തെ പൊസിഷൻ ഈ പൊസിഷനല്ല, ഇവിടെ ആയിരിക്കും പി എന്ന് പറയുന്നത്. കണ്ട, പൊസിഷൻ നോക്കിയേ, ജിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആയില്ലേ, ഇപ്പോൾ പി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ ആയിരിക്കും പി. അപ്പോൾ ഔട്ടർ കേസിലാണ് നോക്കി നോക്കിയേ, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ജി ഒക്യുപ്പൈ ചെയ്തിരിക്കുക. ജി ഒക്യുപ്പിച്ച് കഴിഞ്ഞാൽ ജിയുടെ ലെഫ്റ്റ് ഏതാണ്, ജിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് അങ്ങോട്ടാണ്, പക്ഷേ ജിയുടെ ലെഫ്റ്റ് നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട്, പുറത്തേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് ജിയുടെ ലെഫ്റ്റ് അങ്ങോട്ടാണ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനല്ല, രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലായിരിക്കും പി വേ. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്, അടുത്ത കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്, പി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി. ഈ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി ജി പോലെ തന്നെയാണ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജിയും നമ്മൾ ചെയ്യുക. ദെൻ പി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി ആണ്. ഇപ്പോൾ സെക്കൻഡ് ഇനി സെക്കൻഡ് വരെ തേർഡ് ആണെങ്കിൽ പി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ എഴുതും, പി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി. അപ്പോൾ നമ്മളവിടെ മൂന്ന് നേടി, മൂന്നാമത്തെ പൊസിഷനിലാണ് പി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുക നോക്കുക, ആദ്യം ബേസ് ചെയ്ത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ടീനെ ബേസ് ചെയ്യുക. അപ്പോൾ ടീനെ ബേസ് ചെയ്തിട്ട് നോക്കി,
തേർഡ് ടു ദ റൈറ്റ്. അപ്പോൾ റൈറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്, ഉള്ളിലേക്ക് നോക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് പിയുടെ റൈറ്റ്, ടിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ടാണ്. ഓക്കെ, എത്രാമത്തെ പൊസിഷനാണ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി? ഇതൊന്ന് രണ്ട് മൂന്ന്, ഈ പൊസിഷനിലായിരിക്കും പി ഒക്യുപ്പ് ചെയ്യുക. കണ്ട, അപ്പോൾ ഇപ്പോൾ ടിയുടെ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ പൊസിഷൻ ഏതാണ്, അവിടെയാണ് പി ഒക്യുപ്പ് ചെയ്യുക. അപ്പോൾ പുറത്തേക്കുള്ള കേസാണെങ്കിൽ നോക്കി നോക്കിയേ, നമ്മൾ ആദ്യം ടി മാർക്ക് ചെയ്തു. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, പുറത്തേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട്. ദെൻ അവിടേക്ക് മൂന്നാമത്തെ പൊസിഷൻ, ഒന്ന് രണ്ട് മൂന്ന്, കണ്ട ഇവിടെ എത്തി, ഇവിടെയാണ് പി ഒക്യുപ്പ് ചെയ്യുന്നത്. കൊണ്ട, അപ്പോൾ നമ്മൾ ആ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത കണ്ടീഷൻ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ അതേപോലെ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വർക്ക്ഷീറ്റിൽ എങ്ങനെ എഴുതണമെന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ഉത്തരം. ഓക്കെ, ദെൻ അടുത്തത്, അടുത്ത കണ്ടീഷൻ ചോദിക്കാനുള്ള, എക്സ് ഈസ് ഫേസിങ് വൈ ഓർ എക്സ് ഈസ് ഓപ്പോസിറ്റ്, സിറ്റിംഗ് ഓപ്പോസിറ്റ് വൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ നമ്മൾ അങ്ങനെ, അതായത് കണ്ടീഷൻ നോക്കിയാൽ എക്സ് ഈസ് ഫേസിങ് വൈ എന്ന് പറഞ്ഞാൽ ഇതിലേ എഴുതാൻ പറ്റില്ല കേട്ടോ, ഈ താഴെ ഓപ്പോസിറ്റ് ആയി ഇരിക്കണേൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഉള്ളിലേക്ക് നോക്കിയിരിക്കാനും എന്താ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുള്ളവർ, എക്സ് ഈസ് ഓപ്പോസിറ്റ് ഫേസിങ് വൈ. കണ്ടോ, ഇപ്പോൾ എക്സ്, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കും, രണ്ടുപേരും ഫേസ് ചെയ്യില്ല ചെയ്യണത്, പരസ്പരം നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പറയാം എക്സ് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് വൈ എന്ന് പറഞ്ഞാലും ഇതാണ്, അത് വേണമെങ്കിൽ ഇവിടെ സംഭവിക്കുക, എക്സ് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് വൈ. പക്ഷേ ഫേസിങ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇങ്ങനെ ഒരു ഇതിൽ മാത്രമാണ്, രണ്ടുപേരും ഫേസിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സ് ഈസ് ഓപ്പോസിറ്റ് വൈ, അപ്പോൾ അതെങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം? അപ്പോൾ എക്സ് ഈസ് ഓപ്പോസിറ്റ് ടു വൈ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇതിൽ കൂടുതലും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ് ഈസ് ഓപ്പോസിറ്റ് വൈ അല്ലെങ്കിൽ എക്സ് ഈസ് ഫേസിങ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഓപ്പോസിറ്റ് വൈ എന്ന് എഴുതി. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ, ആദ്യം വായിക്കട്ടെ. ഓക്കെ, ജെ ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ, ഹു ഈസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൽ. ഇവിടെ ഈ ഹൂ എന്ന് പറഞ്ഞ ടേം ഇല്ല, അതാണ് ഇമ്പോർട്ടൻ്റ്. ഹൂ എന്ന് പറഞ്ഞ ടേം അത് വെച്ചിട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ടീഷൻ, എല്ലാവരും ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ടീഷനാണ്. അവരാദ്യം പറഞ്ഞ കണ്ടീഷൻ എന്നാണ് ജെ ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെയുടെ, കെ എന്ന് പറഞ്ഞതിൻ്റെ ഇതിന് ലെഫ്റ്റ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ജെ ആന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൂ ഈസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹൂ എന്ന് പറഞ്ഞത് ആരേനാണ് മനസ്സിലാക്കുന്നത്, ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഹൂ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാസ്റ്റ് പറഞ്ഞ, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് പറഞ്ഞത് ആരാണോ അയാളതിനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ജെ ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ, ഹൂ ഈസ് കെ എന്ന് പറഞ്ഞ ആൾ, കെ എന്ന് പറഞ്ഞ ആളെയാണ് റെപ്രസെൻ്റ്. കെ ഈസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൽ, കെ ഈസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കെയുടെ നൈബറായിട്ട് ജെ ഈ സൈഡിലുണ്ട്. അപ്പോൾ എന്തായാലും കെയുടെ അടുത്ത നൈബർ ഇവിടെ ആയിരിക്കും, അപ്പോൾ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതേ കണ്ടീഷൻ നമ്മൾ ഔട്ടർ വാർഡ് എഴുതി നോക്കിയൊക്കെ, ജെ ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ, ഇത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ, കെയുടെ നൈബർ ആയിട്ടൊരു ആളും കൂടി ഉണ്ട് എൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇവിടെ പൊസിഷനിൽ എല്ല് വരില്ല, അതുകൊണ്ട് ഈ പൊസിഷനിൽ എല്ല് വന്നു. ഓക്കെ, ദെൻ അടുത്ത ചോദിക്കാറുള്ള ഒരു വേറെ പറയാറുള്ള കണ്ടീഷനാണ് ഈ ഈസ് നോട്ട് നൈബർ ഓഫ് എ ആൻഡ് ഡി. ഈ ഈസ് നോട്ട് എ നൈബർ ഓഫ് എ ആൻഡ് ഡി. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഇ എന്ന് പറഞ്ഞ ആൾ നോട്ട് നൈബർ ഓഫ് എ ആൻഡ് ഡി എന്ന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എ ഒരാളല്ലെങ്കിൽ ഒരാളെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് മതി, രണ്ടാളല്ലെങ്കിൽ എ ഓർ ഡി. അതായത് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇയുടെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയുടെ പൊസിഷൻ ഇങ്ങനെയാണെങ്കിൽ, ഇയുടെ പൊസിഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈയുടെ നൈബർ, നൈബറിംഗ് പൊസിഷൻ ഏതാണ്? ഇതും ഇതുപോലെ ഈയുടെ നൈബറിംഗ് പൊസിഷൻസ് വരുന്നത്, ആ പൊസിഷനിൽ ഒരിക്കലും എയോ ഡിയോ വരാൻ പാടില്ല, എയോ ഡിയോ വരാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കേസിലായാലും അങ്ങനെ തന്നെയാണ്. ഈ പൊസിഷനിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇൻഡു ഇട്ടിട്ട് എ ഓർ ഡി എന്ന് എഴുതാം,
ഇൻറ്റു എ ഓർ ഡി, ഒരിക്കലും എ ഓർ ഡി ആ പൊസിഷനിൽ വരാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കൽ വേറെ ഏത് പൊസിഷനിൽ ഇവിടെ ഇവിടെ എവിടെ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷേ ഈയുടെ രണ്ട് നൈബറിംഗ് പൊസിഷനാണ് ഇത് രണ്ടും, ഈയുടെ രണ്ട് നൈബറിംഗ് പൊസിഷൻ ഇത് രണ്ടും, അവിടെ ഒരിക്കലും എയോ ഡിയോ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് കണ്ടീഷൻ അങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, ഈസി കുറച്ചൊക്കെ ചിലത് ടഫ് ഉണ്ടെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് കുറച്ച് അഡ്വാൻസ് ലെവലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലംസ്, ഇനി നേരെ പ്രോബ്ലംസിലോട്ട് പോവാം. കവറ്റ് ക്ലാസ്സസിൻ്റെ 199 രൂപ വിലയുള്ള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. അപ്പം നമുക്ക് നേരെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 6 ഫ്രണ്ട്സ് എ ബി സി ഡി ഇ ആർ സിറ്റിംഗ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ ഫേസിംഗ് ദ സെൻറ്റർ. അപ്പോൾ എത്ര പേരെ കണ്ടീഷൻ പറഞ്ഞിട്ട് കേസ് എന്നുണ്ട്? 6 ഫ്രണ്ട്സിൻ്റെ കേസ് എന്നുണ്ട്. 6 ഫ്രണ്ട്സിൻ്റെ പേരാണ് എ ബി സി ഡി ഇ ആൻഡ് എഫ് എന്നുകൂടി ഉണ്ട്. ആർ സിറ്റിംഗ് അറൗണ്ട് റൗണ്ട് ടേബിളിൻ്റെ കേസാണെന്ന് പറഞ്ഞിട്ട് ഫേസിംഗ് ദ സെൻറ്റർ, ഫേസിംഗ് ദ സെൻറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസിംഗ് ദ സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരുന്നു, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നു. കണ്ട, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നു, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നു. ദെൻ പിന്നെന്താണ്? ദെൻ അവർ പറഞ്ഞിട്ടുള്ള സി കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുള്ള നോക്കിയേ, സി ഈസ് സീറ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിലാണ്. പക്ഷേ പൊസിഷൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എ സി ബി എന്ന് എഴുതാം, അത് കുഴപ്പമില്ല. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇത് ആദ്യത്തെ കണ്ടീഷൻ വന്നു. രണ്ടാമത്തെ കണ്ടീഷനാണ് ബി ഹൂ ഈസ് ടു ദ, നമ്മളെന്താ ഹൂവിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഹൂ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കാം ബി. അപ്പോൾ ബീനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ കണ്ടീഷൻ വരുന്നത്. ബി ഹൂ ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി. ബി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി. അപ്പോൾ പൊസിഷൻ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് പൊസിഷൻ നമ്മൾ എഴുതി. ദെൻ സി ഈസ് ഫേസിങ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സി ഈസ് ഫേസിങ് ഇ, സി ഈസ് ഫേസിങ് ഇ എന്ന്. ഓക്കെ, ദെൻ ഹൂ ഈസ് ഫേസിങ് ചോദിച്ചിട്ടുള്ളതാണ്, എഫിന് ഫേസ് ചെയ്യുന്നത് ആരാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ, ഓക്കെ ബി കട്ട, ഈ രണ്ട് പൊസിഷൻ നമുക്ക് സീനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സി രണ്ടിലുണ്ട്, സി അല്ല സോറി, ബി രണ്ടിലുണ്ട് രണ്ട് കേസിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എവിടെന്നെങ്കിലും തുടങ്ങാന്നല്ല, നമുക്ക് മനസ്സിലാവും എവിടുന്ന് തുടങ്ങണം എന്നുള്ളത്. നമ്മൾ അനാവശ്യമായിട്ട് തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു കറക്റ്റ് പോയിൻ്റ് ഉണ്ട്, അവിടെ തുടങ്ങിയാലും നമുക്ക് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലംസൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സർട്ടൻ പോയിൻറ്റ്സ് എന്ന് തുടങ്ങിയാൽ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ബി എന്ന് പറഞ്ഞത് രണ്ടിലും ഈ രണ്ട് ഇക്വേഷൻ ഈ രണ്ട് റിലേഷനിൽ ബി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിയിൽ വെച്ച് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിയുടെ കണ്ടീഷൻ എന്താ പറഞ്ഞില്ലേ, ഡിയുടെ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊസിഷൻ, ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല, ഡി എന്ന് പറഞ്ഞ പൊസിഷൻ നമ്മൾ ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ലെഫ്റ്റിലാണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റാണ് ബി എന്ന് പറഞ്ഞത്, ഡിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റാണ് ബി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, പിന്നെ പറഞ്ഞില്ല ഈ കണ്ടീഷൻ നോക്കിയാൽ ബി സി എ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനായിരിക്കും. ബി സി എ എന്ന് പറഞ്ഞാൽ നൈബേഴ്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ സിയുടെ നൈബറാണ്, സിയുടെ നൈബറാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, സിയുടെ നൈബറാണ് ബി, സിയുടെ നൈബറാണ് എ. കണ്ടോ, സി എയുടെ ബിയുടെ പൊസിഷൻ നമുക്ക് അങ്ങനെ കിട്ടി, കാരണം ബി സി എ ഒറ്റയടിക്ക് കിട്ടി. പിന്നെ എന്താ പറഞ്ഞത്, സിയുടെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞിട്ട് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിയുടെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞിട്ട് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെന്താ, പിന്നെ ഈ നോക്കിയൊക്കെ എ ബി സി ഡി ഇ കിട്ടി. ഇനി ബാക്കി ആരൊരാളുള്ള, ബാക്കി ഒരാളുള്ള ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എഫ് ആണ് ബാക്കിയുള്ളത്. കണ്ടോ, അപ്പോൾ എഫ്, എഫിൻ്റെ ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നത്? എഫിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കണ്ടോ, സിമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഡി എന്ന് എടുത്തത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇവിടെ എടുത്ത് ഇപ്പോൾ ഈ പൊസിഷനിലാണെങ്കിൽ നമ്മൾ ഡി എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് വേണമെങ്കിലും തോന്നാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആ എടുക്കണ പോയിൻ്റ് ഡി ആണോ ആദ്യം എടുക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നിലെയും ബി എടുക്കാം, ബി എവിടെയെങ്കിലും തുടങ്ങാമെന്ന് വെച്ചാൽ, പക്ഷേ അതിനെക്കാട്ടി നല്ലത് ഡി എടുത്തിട്ട് ഡി ബീനെ റിലേറ്റ് ചെയ്തു. ബീനെ ബിക്ക് ബിയും സിയും എയും റിലേഷൻ ഉണ്ട്, പിന്നെ സിയും ഇയും റിലേഷൻ ഉണ്ട്, സിയുടെ ഓപ്പോസിറ്റാണ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ബാക്കി വരുന്ന ആ പൊസിഷൻ എന്ന് പറഞ്ഞത് എഫ് ഫില്ല് ചെയ്തു. ബാക്കി വരുന്ന പൊസിഷനെ ആര് ഫില്ല് ചെയ്തു? എഫ് ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ കണ്ട, എഫിൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് ഈസിയായിട്ട് കണ്ടുപിടിച്ച് ബി എന്ന് കണ്ടുപിടിച്ചു. കണ്ട, ഇത്രയുള്ള പ്രോബ്ലം ഇത്ര ഉള്ളു ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ ഇത്
സിമ്പിളാണ്. പക്ഷേ ഇതിലും വലിയ പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വിടാൻ തോന്നും. കാരണം കുറേ ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ് ഉണ്ടാവും, അത് മുഴുവൻ വായിച്ച് നിങ്ങൾ എഴുതിയെടുക്കണം. കണ്ട ഈ മൂന്ന് കണ്ടീഷൻ നിങ്ങൾ എഴുതണം, എന്നാലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട്. പിന്നെ എപ്പോഴും ഈ ക്വസ്റ്റ്യനിലോട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കാൻ പറ്റില്ല, എന്താ സിയുടെ പൊസിഷൻ എന്താണ്, എ ബി കെ അതിൽ, അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം നോക്കിയാൽ യു വി ഡബ്ല്യു എക്സ് വൈ ആൻഡ് സെഡ്. അപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5, 6 ആൾക്കാരുണ്ട് സെഡ്. ആർ സീറ്റഡ് ഇൻ എ സർക്കിളാണ് ഫേസിങ് ദ സെൻറ്റർ. ഫേസിങ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഫേസിങ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നു, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആ പിന്നെ നേരെ കണ്ടീഷനായി എക്സ് ഇസ് ബിറ്റ്വീൻ സെഡ് ആൻഡ് വി. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ കണ്ടീഷനാണ് എക്സ് ഇസ് ബിറ്റ്വീൻ സെഡിനും വിക്കും ഇടയിലാണ്. ഈ പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും വരാം, നമുക്കത് അറിയാൻ പറ്റില്ല. ദെൻ പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യു ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എക്സ്. യു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എക്സ് ആണ്. അങ്ങനെ എങ്ങനെ എഴുതുന്ന നമ്മൾ യു എന്ന് പറഞ്ഞത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് യു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എക്സ് ആണ്. ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ പിന്നെ അത് യു തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ യു എന്ന് പറഞ്ഞത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വൈ ആണ്. ഓക്കെ, ദെൻ ഹൂ ഈസ് ഫേസിങ് എക്സ്. എക്സിന് ആരാണ് ഫേസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ, അതായത് ഇപ്പോൾ രണ്ട് റിലേഷനിലുള്ള ഒരു കോമൺ ആയിട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ യു ആണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. നമ്മൾ ആദ്യം യു ഇവിടെ ഫിക്സഡ് ആക്കി എടുത്തു. യു നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ ഫിക്സഡ് ആക്കി എടുത്തു. ദെൻ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച്, അപ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് എക്സിൽ നിന്ന് രണ്ടെണ്ണം ലെഫ്റ്റിലേക്കാണ്, രണ്ട് പൊസിഷൻ ലെഫ്റ്റിലേക്കാണ് യു. അപ്പോൾ എവിടെ വെക്കണം എക്സ്? എക്സ് ഇവിടെ വെച്ചാൽ നമുക്ക് രണ്ട് പൊസിഷൻ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ എക്സിൻ്റെ പൊസിഷൻ രണ്ട് പൊസിഷൻ ലെഫ്റ്റ്, യു എന്ന് പറഞ്ഞ പൊസിഷനായി. അപ്പോൾ എക്സിൻ്റെ പൊസിഷൻ ഇവിടെ ഫിക്സ്ഡ് ആയി. ദെൻ അടുത്ത എന്താണ്? വൈ എന്നാണ്? വൈയുടെ സെക്കൻഡ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈയുടെ സെക്കൻഡ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ എവിടെ വെക്കേണ്ടി വരും? വൈ ഇവിടെ വെച്ചാലാണ് വൈയുടെ സെക്കൻഡ് റൈറ്റ്. 1, 2 സെക്കൻഡ് റൈറ്റ് വേണ്ട, വൈയുടെ റൈറ്റ് ഇങ്ങോട്ടല്ല വരണത്. ഓക്കെ, വൈഡ് റൈറ്റിലെ പൊസിഷൻ യു വന്നു. ദെൻ പിന്നെ നമുക്കറിയാവുന്നത് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ രണ്ട് നൈബേഴ്സാണ് സെഡും വിയും. അപ്പോൾ എക്സിൻ്റെ രണ്ട് നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സെഡും വി ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് സെഡ് അല്ലെങ്കിൽ വി വരാം, ഈ പൊസിഷനിൽ നമുക്ക് സെഡ് അല്ലെങ്കിൽ വി വരാം. നോക്കിയാൽ കണ്ട, സെഡ് അല്ലെങ്കിൽ വി വരാം, ഈ പൊസിഷൻ സെഡ് അല്ലെങ്കിൽ വരാം. എന്തായാലും ഈ പൊസിഷനിൽ ഒരു വി വരുമ്പോൾ ഇവിടെ വി വരികയാണെങ്കിൽ ഈ പൊസിഷനിൽ സെഡ് വരും, ഈ പൊസിഷൻ സെഡ് വരികയാണെങ്കിൽ ഈ പൊസിഷനിൽ വി വരും. നമുക്ക് അറിയാം, പക്ഷേ അത് നമ്മളത് അതേപോലെ അവിടെ നിർത്തി. ഈ രണ്ട് ആൾക്കാർ മാത്രമേ അവിടെ വരുള്ളൂ. ഈ രണ്ട് പൊസിഷനിലും ഈ രണ്ട് ആൾക്കാരാണ് ഫില്ല് ചെയ്യുക. ദെൻ ബാക്കിയുള്ള പൊസിഷനിൽ അപ്പോൾ ആര് ഫില്ല് ചെയ്യും? ബാക്കിയുള്ള പൊസിഷനിൽ ബാക്കി റിമൈനിങ് ആരാണ് വരണത്? ഡബ്ല്യു അല്ല വരണത്, റിമൈനിങ് ഉള്ളത് ഡബ്ല്യു അല്ല. അപ്പോൾ ഈ പൊസിഷൻ ഫില്ല് ചെയ്യാനുള്ളത്, ഈ പൊസിഷൻ ഫില്ല് ചെയ്യുക ഡബ്ല്യു മാത്രമാണ്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം എന്താണ്? ഹൂ ഇസ് ഫേസിങ് എക്സ് എന്നല്ലേ. അപ്പോൾ എക്സിനെ ഫേസ് ചെയ്യുന്ന ആരാണ്? ഡബ്ല്യു ആണ്. കണ്ട, ഇവിടെ നമുക്ക് റിലേഷൻ, അതായത് ഒരു സർട്ടൈനിറ്റി കിട്ടുന്നില്ല ആരാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. നമ്മളെന്താ ചെയ്ത്? അതവിടെ അതേപോലെ തന്നെ വെച്ചു, ഈ സെഡിന് വീണ ആ പൊസിഷൻ തന്നെ വെച്ചു. നമുക്കറിയില്ല, പക്ഷെ നമ്മളെ ബാക്കി ആരാളുള്ളത്? ബാക്കി ഡബ്ല്യു ഉണ്ട്. ബാക്കി ആ ഡബ്ല്യുവിനെ ഈ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തി. കാരണം ബാക്കി ഡബ്ല്യു മാത്രമേ ഉള്ളൂ, ആ ഡബ്ല്യുവിനെ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് കിട്ടി? ഡബ്ല്യു ആണ് കിട്ടി. അപ്പോൾ ഉത്തരം എന്താണ്? ഡബ്ല്യു ആണ് ആൻസർ. ദെൻ അടുത്ത കണ്ട, 7 ആയിട്ടോ? ആ 7 പേരെ കണ്ടീഷൻ, 8 പേരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 8 പേരെ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും നമ്മൾ ഉണ്ടാക്കി നിങ്ങളെ ടഫാക്കി ഇടാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിനെ ടഫ് ഇടുന്നത് ആലോചിക്കുന്നുണ്ട. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ്. ദെൻ അജിത്ത്, ബാല, ഹരി, ഡേവിഡ്, രാജ, ശേഖർ ആൻഡ് ഗുണ. കണ്ട, ഇതിലൊക്കെ ഓരോരുത്തരുടെ പേരാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ ഷോർട്ടാക്കിയിട്ട് എ ബി എച്ച് ഡി ആർ എസ് ജി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആർ സിറ്റിങ് അറൗണ്ട് സർക്കുലർ ടേബിൾ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് രണ്ട് പേരും ഒരേ പേര് ഒരേപോലെ ഉണ്ടെങ്കിൽ, സെയിം ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫോം ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും.
അജിത്ത് ബാല ഹരി ഡേവിഡ് രാജ ശേഖർ ആൻഡ് ഗുണ ആർ സിറ്റിംഗ് അറൗണ്ട് സർക്കുലർ ടേബിൾ. ദെൻ എല്ലാവരും സർക്കുലർ ടേബിളിൽ സിറ്റിയാണ് പറഞ്ഞത്. പൊസിഷൻ പറഞ്ഞില്ല കണ്ട, ടുവാർഡ് സെൻറ്ററിന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പൊസിഷൻ പറഞ്ഞില്ല, നമ്മൾ എന്തായാലും ടുവാർഡ് സെൻറ്റർ ആക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. എല്ലാവരും ഇരിക്കുമ്പോൾ സാധാരണ ടേബിളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും എന്തായാലും സെൻറ്ററിലേക്ക് നോക്കിയിട്ടാണല്ലോ ഇരിക്കുക, ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ ഓക്കെ. ഡേവിഡ് ഈസ് നോട്ട് നൈബർ ഓഫ് ഹരി ആൻഡ് രാജ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡേവിഡ് ഈസ് നോട്ട് നൈബർ ഓഫ് ഹരി. ഹരിക്ക് ഷോർട്ട് ഫോം എന്താണ്? എച്ച് ആൻഡ് രാജ. ഓക്കെ. അജിത്ത് ഈസ് ദ നൈബർ ഓഫ് ബാല ആൻഡ് ഹരി. അജിത്ത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായി? അജിത്ത് എന്ന് പറഞ്ഞാൽ ബാലയുടെയും ഹരിയുടെയും നൈബറാണ്. ബാല എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ് ബി, ഹരിയുടെ എച്ച് ഷോർട്ട് ഫോം അജിത്ത്. ഓക്കെ. അജിത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം എ നിർത്തു. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞില്ലേ, ഗുണ ഹൂസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡേവിഡ് ആണ്. ഗുണ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുണയുടെ കണ്ടീഷൻ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡേവിഡ് ആണ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡേവിഡ്. ഓക്കെ, എഴുതി. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഈസ് ദ നൈബർ ഓഫ് ശേഖരൻ രാജ. ഈ ഡേ ഗുണ ഹൂ ഇസ് ദ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡേവിഡ് ഈസ് ദ നൈബർ ഓഫ് ശേഖർ. അപ്പോൾ വീണ്ടും ഗുണേനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. ഗുണ ആരുടെ നൈബറാണ്? ശേഖറിൻ്റെ രാജയുടെ നൈബറാണ്. ഗുണ ആരുടെ നൈബറാണ്? ഗുണ ആരുടെ നൈബറാണ്? ശേഖറിൻ്റെയും രാജയുടെയും നൈബറാണ് ഗുണ. ഓക്കെ. ഗുണ ശേഖറിൻ്റെയും രാജയുടെ നൈബറാണ്. പൊസിഷൻ പറഞ്ഞിട്ടില്ല, നൈബറാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ വാട്ട് ഈസ് എ പൊസിഷൻ ഓഫ് ഹരി? എച്ചിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ, അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഒരു ബേസ് വേണം നമുക്ക്, എവിടുന്ന് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, ഡി ഡേവിഡ് എച്ച് ആർ ആയിട്ട് റിലേഷൻ ഉണ്ട്, എയും ബി ആയിട്ട്. ദെൻ ഗുണ നമുക്ക് റിലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുണ രണ്ടെണ്ണത്തിൽ റിലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗുണയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗുണ നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ ഗുണേനെ നിർത്തി. ഓക്കെ, ഗുണേനെ ഒരു പൊസിഷനിൽ നിർത്തി. ഗുണയുടെ നൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് എസ് ഓർ ജി എന്ന് പറഞ്ഞിട്ട്. എസ് ഓർ ജി, അതായത് എന്താണ്, ശേഖർ ഓർ ഗുണ, അല്ല എസ് ഓർ ആർ ആണ്, സോറി, ശേഖർ ഓർ രാജയാണ്. എസ് ഓർ ആറാണ്, ശേഖറോ രാജയാണ്. ദെൻ ഗുണ എന്താ പറഞ്ഞിട്ടുണ്ട്? ഡേവിഡ് നിന്ന്, അതായത് ഡിയിൽ നിന്ന് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷനിലായിരിക്കുന്നുണ്ട് ഡി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി ഗുണ വരുള്ളൂ. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഡിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി എന്ന് പറഞ്ഞു. ദെൻ അപ്പോൾ ഡേവിഡിൻ്റെ അടുത്ത് ഒരിക്കലും എച്ച് ഒ ആറോ വരാൻ പാടില്ല. അതാണ് അടുത്ത കണ്ടീഷൻ. ഡേവിഡിൻ്റെ അടുത്ത് എച്ച് ഒ ആറോ വരാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ആറ് വരാൻ പാടില്ല. അപ്പോൾ ആറ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ പൊസിഷനിൽ എസ് ഓക്യുപ്പ് ചെയ്തു, ഈ പൊസിഷനിൽ ആറും ഒക്യുപ്പ് ചെയ്തു, ഈ പൊസിഷനിൽ എസ് ഒക്യുപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ആറ് ഒരിക്കലും ഇവിടെ ഡേവിഡിൻ്റെ ഈ നൈബേഴ്സിൽ ആരും എച്ചോ ആറോ വരാൻ പാടില്ല? ഈ പൊസിഷനിലും എച്ച് ഓർ ആറ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആർക്ക്, അതായത് ആരാണ്, രാജേനെ ക്യാൻസൽ ചെയ്തു. രാജയല്ല ഇവിടെ ഒക്യുപ്പ് ചെയ്യുക, ശേഖറായിരിക്കും. ശേഖർ ഇവിടെ ഒക്യുപ്പ് ചെയ്ത് എന്തായിരിക്കും? രാജ ഇവിടെ ഒക്യുപ്പ് ചെയ്യും. ഓക്കെ. ദെൻ അടുത്ത എന്താണ് കണ്ടീഷൻ വരുന്നത്? ദെൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മൾ എച്ച് ഓർ ആ വരാൻ പാടില്ല. ദെൻ പിന്നെ വരുന്ന കണ്ടീഷൻ ഏതാണ്? വാട്ട് ഈസ് എ പൊസിഷൻ? എച്ച് എ ബി, എച്ച് എ ഡി. നമുക്കിപ്പോൾ രാജ, ഗുണ, ശേഖർ, പിന്നെ ഡേവിഡ്, ഇത്രയും പേരുടെ പൊസിഷൻ കിട്ടി. ദെൻ അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് ഒരു പൊസിഷൻ, വാട്ട് ഈസ് ദെൻ നമ്മൾ നോക്കുക. എച്ച് എ ബി ജി ലെഫ്റ്റ്, ഈ പൊസിഷൻ നമ്മൾ എടുത്തു, ഇതെടുത്തു, ഗുണ ശേഖർ എടുത്തു. ദെൻ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ട് നോക്കാം. അജിത്ത് ഈസ് ദ നൈബർ ഓഫ് ബാല ആൻഡ് ഹരി. ആ ഓക്കെ പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അജിത്ത് ഈസ് ദ നൈബർ ഓഫ്, അത് എഴുതിയിട്ടുണ്ടല്ലോ, ബാല ആൻഡ് ഹരി എഴുതിയിട്ടുണ്ട്. ഡേവിഡ് ഈസ് നോട്ട് ദ നൈബർ ഓഫ് ഹരി ആൻഡ് രാജ. ഗുണ ഹൂസ് ടു ദ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ഡേവിഡ് ഈസ് ദ നൈബർ ഓഫ് ശേഖർ ആൻഡ് രാജ. ശേഖർ ആൻഡ് രാജ. ഓക്കെ, ഇവിടെ ഹരി വന്നിട്ടില്ല. ദെൻ ഹരിയുടെ പൊസിഷൻ എന്താ? ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഹരി വരിക. ദെൻ ഹരി ഇവിടെ, ഓക്കെ,
ദെൻ ഈ സൈഡിൽ ഹരി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിയുടെ പൊസിഷൻ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. ഹരിയുടെ പൊസിഷൻ നമുക്കറിയില്ല, ഹരിയുടെ പൊസിഷൻ ഇതാവാം ഇതാവാം. പക്ഷെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, ഹരിയും എയും ബിയും അതായത് അജിത്തും ബാലയും ഒരേ സിംഗിൾ ഓഫ് ലൈനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹരി ഇപ്പോൾ ഇവിടെ എടുത്തു വിചാരിക്കുക, ഹരി എടുത്ത ഹരി അജിത്ത് ബാല ഇങ്ങോട്ട് വരില്ല, കാരണം ഇവിടെ ഓൾറെഡി ഡേവിഡ് ഒക്കിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചാണെങ്കിൽ നോക്കിയാൽ ഹരി അജിത്ത് ബാല ഇവിടെ ഓൾറെഡി ആരാണ് രാജ ഒക്കിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എച്ച് ഇവിടെ എടുത്തു, എച്ച് ഇവിടെ എടുത്തു, ദെൻ അപ്പോൾ എന്താണ് എ ബി ഉണ്ടാ ആ പൊസിഷൻ കറക്റ്റായിട്ട് വന്നാൽ ഹരി അജിത്ത് ബാല ഒരേ ലൈനിൽ കറക്റ്റ്, അതായത് എല്ലാവരും നൈബേഴ്സ് ആയിട്ട് നൈബേഴ്സാണ് ഹരിയും ബാലയും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനെല്ലാം സോൾവ് ആയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഒരിക്കലും അത് ഒന്നും വിട്ടുപോയിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം ഈ ഡിയുടെ അടുത്ത് എച്ച് മാറും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഹരിയുടെ പൊസിഷനില്ല. അപ്പോൾ ഹരിക്ക് ബാക്കി രണ്ട് പൊസിഷനിൽ ഏത് വേണമെങ്കിലും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പൊസിഷനിൽ ഹരിനെ എങ്ങനെ വെക്കുന്നു എന്നാണ്. അപ്പോൾ ഹരിനെ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ വെച്ചാൽ നമ്മൾ എ ബി അതായത് ഈ കണ്ടീഷൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ കണ്ടീഷൻ എങ്ങനെ കൊണ്ടുപോകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ദെൻ എച്ച് എ ബി ഡി എസ് ജി ആർ കണ്ട, ദെൻ പിന്നെ അവർ പറഞ്ഞിട്ടുള്ള എന്താണ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഹരി, ഹരിയുടെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ഹരിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെ ഹരി, ഇതാണ് ഹരി അല്ലേ. ഹരിയുടെ പൊസിഷൻ എന്താണ്, ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് അജിത്ത്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് അജിത്താണ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് അജിത്ത് അല്ല, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അജിത്താണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ദെൻ ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് രാജ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് രാജ അല്ല, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് രാജയാണ്, തെറ്റാണ്. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ശേഖർ, ലെഫ്റ്റ് ശേഖറിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റ്, ശേഖറിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, തേർഡ് ടു ലെഫ്റ്റ് ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ, തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ശേഖർ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഓക്കെ, ഇത് കണ്ട, ഇത് ഇത്രയും വലിയ കണ്ടീഷനാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക, എങ്കിലാണ് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം പോകുന്നത് അറിയില്ല, ഒരു ഓൺലൈൻ എക്സാം പോകുമ്പോൾ ടൈം പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഓക്കെ, ദെൻ അടുത്തെന്താണ്, അടുത്ത ചോദ്യം രണ്ട് നാല് ആറ് എട്ട് എട്ട് ആൾക്കാരുടെ പൊസിഷനാണ്. ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച് ആർ സിറ്റിംഗ് അറൗണ്ട് സർക്കിൾ ഫേസിങ് സെൻറ്റർ. എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിട്ട് ഇരിക്കുന്നത്, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എല്ലാവരും സെൻറ്ററിലേക്ക് നോക്കിയിട്ടിരിക്കുന്നു. ദെൻ പിന്നെ തന്ന കണ്ടീഷൻ എടുത്ത് ചെയ്ത് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ഡി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് എച്ച് ആൻഡ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ആളുടെ കണ്ടീഷൻ പറഞ്ഞത് ഡി ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് എച്ച് ആണ്, എച്ചിൻ്റെ ഫോർത്ത് ടു ദ റൈറ്റ് ആരാണ് ഡി എന്ന് പറഞ്ഞത്, ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് എച്ച് ആണ് ഡി. അതുപോലെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഈ ഡി എന്ന് പറയുന്ന ആളെന്താണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ആണ്, ഡി എന്ന് പറഞ്ഞ ആള് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ആണ്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, എഫ് ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ബി. എഫ് എന്ന് പറഞ്ഞാൽ ബിക്ക് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ബി ആണ്, ബിക്ക് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ബി ആണ്. ദെൻ നാലാമത്തെ കണ്ടീഷൻ എന്താണ്, സി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഇ, സി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഇ ആണ്. സി എന്ന് പറഞ്ഞാൽ ഇയിൽ നിന്ന് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് സി ആണ്, റൈറ്റ് ഓഫ് ഇ ആണ് ആയിരിക്കുന്നത് സി നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണോ, ഇതും പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, പേടിക്കുന്നു വേണ്ട, നമ്മൾ ഉണ്ടാക്കിയത് നല്ല പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ഫോർ ടു ദ റൈറ്റ് ഓഫ് ഇ, ഇ ഹൂ ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി ഓർ ഡി. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ നോട്ട് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി ഓർ ഡി. ഓക്കെ, ദെൻ എ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഡി. അടുത്ത കണ്ടീഷൻ എന്നാണ്, ആറാമത്തെ കണ്ടീഷന് എ ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഡി. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ദ തേർഡ് പേഴ്സൺ, അതായത് ഈ മൂന്ന് കോമ്പിനേഷനിൽ ഈ മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ ഈ രണ്ട് പേരുടെ ഇടയിൽ, അതായത് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ, ഈ രണ്ട് പേരും ബി ഇപ്പോൾ ആദ്യത്തെ കയ്യിലാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ബിക്ക് സിക്ക് ഇടയിലാണോ, അങ്ങനെ കണ്ടീഷൻ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു അറ്റത്തും തുടങ്ങാം. ഇപ്പോൾ ഡി രണ്ട് റിലേഷനുണ്ട്, അപ്പോൾ നമുക്ക് ഡിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഡി നമ്മൾ എടുത്തു, അപ്പോൾ എച്ചിൽ നിന്ന് റൈറ്റിലേക്ക്, അപ്പോൾ എച്ചിൽ നിന്ന് റൈറ്റിലേക്ക് നാലാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നല്ല, അപ്പോൾ എച്ച്
റൈറ്റിലേക്ക് നാലാമത്തെ പൊസിഷൻ, നാലാമത്തെ നല്ല ഫോർ ടു ദ റൈറ്റ് ഓഫ് എച്ച് അല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഓക്കെ. അപ്പോൾ എച്ചിൻ്റെ പൊസിഷൻ കിട്ടി, എച്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റാണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സെക്കൻഡ് ലെഫ്റ്റ് ആണെന്നാണ്, ബിയിൽ നിന്ന് സെക്കൻഡ് ലെഫ്റ്റ് ആണെന്ന് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ബിയുടെ പൊസിഷൻ ഇവിടെ നിന്ന് സെക്കൻഡ് ലെഫ്റ്റ് ഇങ്ങോട്ട് വന്നു, സെക്കൻഡ് ലെഫ്റ്റ് ഡി നീട്ടി. ഓക്കെ, ദെൻ ബിയിൽ നിന്ന് ഫോർ ടു ദ റൈറ്റ് ആണ് എഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോർ ടു ദ റൈറ്റ് എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല്, ഫോർത്ത് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞു. അപ്പോൾ എഫിൻ്റെ പൊസിഷൻ ഏകദേശം കിട്ടി. ദെൻ പിന്നെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നോക്കണം, ഇനിയിപ്പോൾ ഇത്രയും കണ്ടീഷൻ നമ്മൾ എഴുതി, ഇത്രയും കണ്ടീഷൻ നമ്മൾ എഴുതി. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ സി, ഇയും സി ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇ ഫോർ ടു ദ റൈറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എയുടെ അടുത്ത് ഡിയുടെ അടുത്ത് ആരൊക്കെ വരില്ല എന്ന് നമുക്ക് നോക്കാം. ഡിയുടെ അടുത്ത് എന്തായാലും നോക്കിക്കൊണ്ട, ഈ കണ്ടീഷനിൽ ഡിയുടെ അടുത്ത് ഇ വരില്ല, അതേപോലെ ഡിയുടെ അടുത്ത് എയും വരില്ല. അപ്പോൾ ഈ പൊസിഷനിൽ ആര് വരില്ല? എ വരില്ല, അതേപോലെ ഇയും വരില്ല. ഈ പൊസിഷൻ്റെ അതേപോലെ എയും ഇയും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഈ രണ്ട് പൊസിഷൻ, കാരണം ഡിയുടെ ഒരിക്കലും നൈബറല്ല ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എയും നൈബറല്ല എന്നാണ്. പിന്നെ ബാക്കി എയും ഇയും ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. അപ്പോൾ ഓക്കെ, എ ഓർ ഇ ആവാം, എ ഓർ ഇ ആവാം. പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ട് ഇ എന്ന് പറഞ്ഞത് ബിക്കും ഡിക്കും, ബിയും ഡിയുടെ നൈബറാവില്ല. അപ്പോൾ ഈ കേട്ടാ ഈ കണ്ടീഷനിൽ നോക്കിയേ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇ എന്ന് പറഞ്ഞാൽ ബിക്ക് അടുത്താവാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ, അപ്പോൾ ഇ ഇവിടെ വരില്ല, ബാക്കി ആരാണ്? എ എന്നാണ്. എ ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇ എന്ന് വന്നു. ഓക്കെ, ഇ ആയിരിക്കും ഇവിടെ പൊസിഷൻ ഒക്യുപ്പ് ചെയ്യുക. ദെൻ ബാക്കി ആരൊക്കെ ഉണ്ട്? ദെൻ ഇപ്പോൾ നമുക്ക് ഡി കിട്ടി, ബി കിട്ടി, ഇവിടെ എ പൊസിഷൻ കിട്ടി, എച്ച് കിട്ടി, ഇ കിട്ടി, എഫ് കിട്ടി. ഇനി ബാക്കി രണ്ട് പേരുണ്ട്, ബാക്കി രണ്ട് പേരുണ്ട്. അപ്പോൾ അതാരൊക്കെയാണ്? എ എഫ് ജി, ജി ഉണ്ട്, ജി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ആരാണ്? സി ആണുള്ളത്. സി സി എന്ന് പറഞ്ഞാൽ ഇയിൽ നിന്ന് ഫോർ ടു ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട ഈ കണ്ടീഷൻ, ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ഇയിൽ നിന്ന് ഫോർ ടു ദ റൈറ്റ് ഓഫ് സി ആണ്. ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് കണ്ട, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാമത്തെ പൊസിഷനിൽ സി ആന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ ഈ ബാക്കിയുള്ള പൊസിഷനിൽ ജിയും ആയിരിക്കും. ഇപ്പോൾ വേണ്ട, ജി സി നമ്മൾ ഫിക്സ് ചെയ്തു, ജി സി നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരണ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയി, ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. എല്ലാ പൊസിഷനിലും ആളെ കണ്ടെത്തി. എന്നിട്ട് അവർ പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ, അതായത് ഇപ്പോൾ എയുടെ, അപ്പോൾ ആദ്യത്തെ കേസ് നോക്കുക. ആദ്യത്തെ കേസ് നോക്കുമ്പോൾ ആദ്യത്തെ കേസ് എ എന്ന് പറഞ്ഞാൽ ബിക്ക് സിക്ക് ഇടയിലാണ് നോക്കുക. അപ്പോൾ എ എവിടെയാണ് നിൽക്കുന്നത്? എ എന്ന് പറഞ്ഞത് ബിക്ക് എച്ചിനിടയിലാണ്, അപ്പോൾ ഇതല്ല. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സി എന്ന് പറഞ്ഞ ആൾ ബിക്കും എയ്ക്കും ഇടയിലാണ് നോക്കുക. സി എന്ന് പറഞ്ഞ ആൾ ബിക്കും ഡിക്കും ഇടയിലാണ്, അപ്പോൾ ഇതല്ല. മൂന്നാമത്തെ കണ്ടീഷൻ ഡി എന്ന് പറഞ്ഞ ആളെന്ന് ജിക്കും സിക്കും ഇടയിലാണ്. ഡി എന്ന് പറഞ്ഞ ആൾ ജിക്കും സിക്കും ഇടയിലാണല്ലോ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കേണ്ടി വരില്ല, സ്വാഭാവികമായിട്ട് അത് തെറ്റായിരിക്കും. സീറ്റിംഗ് അറേഞ്ച്മെൻറ് കറക്റ്റ് ആണെങ്കിൽ ഒരു ഉത്തരം തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോർഷൻ വരുന്നത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. നമ്മൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ടഫാക്കിയിട്ട് തരണമല്ല, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ സോൾവ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നാല് പ്രോബ്ലംസ് തന്നെ. അപ്പോൾ തന്നെ അത്യാവശ്യം ടൈം പോയിൻ്റെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ്, അതായത് എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങളെല്ലാ ഭാഗങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പോർഷനിലും സിമ്പിളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ നോക്കുക. കുറേ പാരഗ്രാഫ്, ബിഗ് പാരഗ്രാഫ് കണ്ട, ഇതിലെ പാരഗ്രാഫ് കണ്ടാൽ അത്യാവശ്യം ഉണ്ട് ഈ പാരഗ്രാഫ്. ഇതേപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കുക. ഈവൻ സ്കിപ്പ് ചെയ്താൽ കൂടി ആ ഒരു മാർക്ക് മിസ്സാൻ ചെയ്യാൻ നിങ്ങൾക്ക് സങ്കടം വരില്ല, കാരണം നിങ്ങൾ ടൈം നല്ലോണം സേവ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ പോർഷൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു. കവറ്റ് ക്ലാസ്സസിൻ്റെ 199 രൂപ വിലയുള്ള SSCGD കോൺസെപ്റ്റ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. SSCGD കോൺസെപ്റ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും.